Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. കൊപ്പം നെടുമ്പർക്കാട് പ്രവർത്തിച്ചു വരുന്ന കോറികൾക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കോറിയിൽ നിന്നുണ്ടാകുന്ന പൊടിശല്യവും പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനവുമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കൊപ്പം പഞ്ചായത്തിലെ 8 വാർഡിലെ നെടുമ്പ്രക്കാട്ടിലാണ് നാട്ടുകാരുടെ സ്വൈര ജീവിതം തകർത്ത 2 പാറമടകൾ പ്രവർത്തിക്കുന്നത്. പാറകൾ പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ക്രഷറിന്റെ പ്രവർത്തനവും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട്. കോറികളിൽ നിന്നുള്ള പൊടിശല്യമാണ് പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നത്. കോറികളിൽ നിന്നും പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം സമീപത്തെ വീടുകളിൽ കേടുപാടുകൾ സൃഷ്ടിക്കുകയാണ്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് നെടുമ്പ്രക്കാട്ടിൽ ആദ്യ കോറി ആരംഭിക്കുന്നത്. 1 വർഷം മുമ്പ് 2 പാറമടയും ആരംഭിച്ചു. സമീപ പ്രദേശത്ത് വേറെയും കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് സമയവും കോറിയിലേക്കെത്തുന്ന വലിയ ടോറസ് ലോറികളുടെ സഞ്ചാരവും നെടുമ്പ്രക്കാട്ടുകാരെ പ്രയാസത്തിലാക്കുന്നു. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ലോറികളുടെ യാത്രയെന്നാണ് നാട്ടുകാരുടെ പരാതി. കോറികൾ അനുവദിച്ചത് ചിലപ്പോൾ നിയമങ്ങൾ നോക്കിയിട്ടാവും, പക്ഷേ ആ നിയമങ്ങൾ നോക്കിയിട്ടല്ല ഇവിടുത്തെ കോറികൾ മുഴുവൻ നടത്തുന്നത്. അതേപോലെ ഈ റോഡിലൂടെ ഏകദേശം 4 മീറ്ററിൻ്റെ ഉള്ളിൽ വീതിയുള്ള ഈ റോഡിലൂടെ പോകുന്നത് 10-30 ടൺ വെയിറ്റുള്ള ടോറസുകളാണ്. ഈ ടോറസുകൾ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 7 മീറ്ററെങ്കിലും വേണം എന്ന നിയമം ഇവിടുത്തെ എല്ലാ അധികാരികൾക്കും അറിഞ്ഞിട്ടുകൂടി ഈ റോഡിലൂടെ പോകുന്ന ടോറസുകൾക്കോ അല്ലെങ്കിൽ ഈ റോഡിലെ ടോറസുകൾ അറിഞ്ഞ ഭാഗം അടിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ലോഡ് ആണെന്നുണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ടതിലും ഇരട്ടിയിലധികം ലോഡ് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ ടോറസുകളും കടന്നു പോകുന്നത്. പായട്ട് മൂടില്ല, പായട്ട് മൂടണം എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. ആ പായയിടുന്നതിന് പകരം ഒരു കീറിയ വല മുകളിലിട്ടുകൊണ്ട് അതായത് നിയമപരമായിട്ട് ഞാൻ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം മൂടിപ്പോകുന്ന പ്രവണതയാണ് കാണുന്നത്. അതിൽ മൂലം യാതൊരു കാര്യവുമില്ല, പൊടിപാറി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ലോറികൾ പോകുമ്പോഴാണ് റോഡ് മുഴുവൻ കോറിപ്പൊടി വീഴുന്നത്. പൊടിശല്യം മൂലം പ്രദേശത്തെ പല കുടുംബങ്ങളും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കോറി ആദ്യം നടത്തുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കല്ല് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളത് മുഴുവൻ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കാര്യമാക്കിയില്ല. ഇപ്പം നോക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, കല്ല് ചുമർത്ത് വന്നിട്ട് അവർ അവിടെയൊക്കെ തേച്ച് തന്നോടൊക്കെ ഇപ്പോഴും പൊട്ടലടങ്ങി. അത്രയും വെടിയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ്. പിന്നെ പൊടി കൊണ്ടാണെങ്കിൽ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഒരു ഇതുമില്ല. ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടിൽ തണയിക്കണം. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അയാളോട് പറഞ്ഞത്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഇവിടെ വന്നിരിക്കും ഞങ്ങളെ വീട്ടിൽ, ഞങ്ങൾ കുറച്ച് മാറി നിൽക്കാം, നിങ്ങൾക്കറിയോ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടറിയണ്ട, നിങ്ങളെ പറഞ്ഞു എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമോ ചോദിച്ചു. നിങ്ങളെ ഭാര്യനെ ഞങ്ങൾ പാർക്കും പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ ചോദിച്ചു. അതില്ലേ പറഞ്ഞു. അപ്പൊ അവർക്ക് അവരെ ജീവനാ വലുത്. സമീപത്ത് പ്രവർത്തിക്കുന്ന LP സ്കൂളിലും പൊടിമയമാണ്. പിഞ്ചുകുട്ടികളും പൊടി ശ്വസിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. നെടുമ്പ്രക്കാട് LP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ കോറിയിൽ നിന്നുള്ള പൊടിശല്യത്തിനെതിരെ പഞ്ചായത്തിലും നിയമം ലംഘിച്ചു പോകുന്ന ലോറികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകുവാൻ തീരുമാനിച്ചു. ഇതിനായി പ്രദേശവാസികളുടെ ഭീമൻ ഹർജിയും ശേഖരിച്ചു. കമ്മിറ്റി കൺവീനറായി NK കൃഷ്ണദാസിനെയും ചെയർമാനായി ഒ മുഹമ്മദ് മൻസൂറിനെയും തിരഞ്ഞെടുത്തു. കൃഷ്ണദാസ്, ദുർഗദാസ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.